പ്രവാസികൾ ഉലൂഹിയത്തിനു വേണ്ടി മഹല്ല് കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ഷെയറാണ് അവരുടെ ഓഹരികൾ ഇതാ പൈസ ഒരു നിശ്ചിത സംഖ്യ എത്രയാണെങ്കിൽ അത് അയക്കൽ കൊണ്ട് ഉലൂഹിയത്താകുമോ? ആകില്ല. പൈസ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് അയച്ചത് കൊണ്ട് ഒലൂഹിയത്താകൂല. അങ്ങനെ ഗൾഫിൽ നിന്ന് കുറച്ച് പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു, സിറാത്ത് എന്ന പാലത്തിന്റെ അവിടെ ചെന്നു സ്വർഗത്തേക്ക് പോവാല്ല മൃഗത്തിൽ അന്വേഷിച്ചിട്ട്. കാരണം നമ്മുടെ ഒലൂഹിയത്തും മൃഗത്തും കൂടെയാണല്ലോ സ്വർഗത്തിലേക്ക് പോവുക. പക്ഷെ ഇങ്ങനെ കായി അയച്ചവർക്ക് സ്വർഗത്തേക്ക് പോവാൻ സിറാത്ത് എന്ന പാലത്തിന്റെ അവരെ പോത്തിനെ കാണാൻ സാധ്യതയില്ല. ഞാൻ തീർത്ത് പറയാണ്, കാരണം ഓൻ കായി അയക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഓൻ നീയത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീയത്ത് ചെയ്യണം. ആ പൈസ അയച്ച് നാട്ടിൽ വേണ്ടപ്പെട്ടൊരാൾ, കമ്മറ്റിക്കാരല്ല, കമ്മറ്റിക്കാരെ മൊത്തം ഇത് ഏൽപ്പിക്കാൻ പറ്റൂല. കാരണം വക്കാലത്താവണമെങ്കിൽ ആലും മുഅയ്യനാവണം. ശ്രദ്ധിക്കണം, കമ്മറ്റി എന്നുള്ളത് ഒരു മുഅയ്യനല്ല. കുറെ ആളുകൾ ഉണ്ടാവും, 33 അംഗ കമ്മറ്റി ഉണ്ടാവും. ആരെ പങ്ങളതിനെ ഏൽപ്പിച്ചു എന്ന് വെച്ചാ ആരാ പറയാ? അപ്പൊ എന്നൊരാളെ പ്രസിഡന്റിനെ വിളിച്ചു പറയാ, അല്ലെങ്കിൽ മഹല്ല് ഖത്തീബിനെ വിളിച്ചു പറയാ, എന്റെ ഒലൂഹിയത്ത് അടക്കാൻ നീയത്ത് വെച്ച് അടക്കാൻ നിങ്ങളെ ഞാൻ വക്കാലത്താക്കി. എന്നിട്ട് ആ വക്കാലത്താക്കിയവൻ നീയത്ത് വെച്ച് അതിന് അടക്കുക. അല്ല, ഒരാളെന്തെയ്തു നാട്ടിലെ മല്ലാക്കേന് അടക്കുന്നത് മല്ലാക്കാനെ വിളിക്കുക, എന്റെ ഒലൂഹിയത്ത് അടക്കാൻ ഞങ്ങളെ വക്കാലത്താക്കി. സ്വന്തം ജ്യേഷ്ഠൻ നാട്ടിലുണ്ട്, ആ ജ്യേഷ്ഠനെ വിളിച്ചിട്ട് അറിഞ്ഞു ആ ഒലൂഹിയത്ത് അടക്കുമ്പോ നീയത്ത് വെക്കാൻ അന്ന ഞാൻ വക്കാലത്താക്കി എന്ന് വക്കാലത്താക്കണം. പിന്നെ അവരെ പ്രവാസികളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് പല മഹല്ല് കമ്മിറ്റിക്കാർക്കും എണ്ണം കൂട്ടലാ പ്രശ്നം. ഇവരെ ഒലൂഹിയത്തായോ ഇല്ലേന്നൊന്നും പലവരും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളെ മഹല്ലത്തിൽ ഇത്ര പോത്തി നടത്തുമെന്ന് പറയണം, അതിനെ എങ്ങനെങ്കിലൊക്കെ കുറെ കാശുണ്ടാക്കും. എന്നിട്ട് അതിന്റെ തോല് വിക്കും, ഓലന്നെ വിക്കും, കമ്മിറ്റിക്കാരനെ ആ തോലന്ന് വിക്കും. എന്നിട്ട് പള്ളിയുടെ പൊതു മസ്ലിഹത്തിനൊക്കെ വേണ്ടി ചെലവഴിക്കും. അവനവന്റെ ഒലൂഹിയത്തിന്റെ കൂലി നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നീയത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. നീയത്ത് പ്രവാസികളാവുമ്പോ അത് നാട്ടിൽ പറ്റാവുന്നവരെ നീയത്ത് വെക്കാൻ വക്കാലത്താക്കണം. അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റി പങ്ക് ചേർന്ന് അറക്കുമ്പോ അറക്കുന്നതിന്റെ മുമ്പ് മൃഗങ്ങളെ തെളിയിനാക്കുന്നുണ്ടോ? ഞാനിത് പറയാൻ കാരണം, ചില സ്ഥലങ്ങളിലേക്ക് 5 പോത്തി നടക്കാൻ തീരുമാനിക്കും, എന്നിട്ട് 35 ആൾക്കാരേക്കൊന്ന് ഓഹരി പിരിക്കും, എന്നിട്ട് മൊത്തം പോത്തികളെ പോയി വാങ്ങിക്കൊണ്ടിരും, ഓലെ 5 പോത്തി നടക്കും. പക്ഷേ അറക്കുന്നതിനു മുമ്പ് ഈ പോത്ത് ഇന്ന 7 ആൾക്കാരുടെ പോത്താകുന്നു, ഈ പോത്ത് ഇന്ന 7 ആൾക്കാരുടെ പോത്താകുന്നു എന്ന് തെളിയിനാക്കണം. അത് നേരെ മറിച്ച് 35 ആൾക്കാരേക്കൊന്ന് കാശ് വാങ്ങി മൊത്തം 5 പോത്തിന് വാങ്ങി അറത്താൽ 35 ആൾക്കാരെ 5 പോത്തി നടത്തുന്നേ പറയാൻ പറ്റുള്ളൂ, 7 കൂടി ഒരു പോത്തി നടത്തൂ എന്ന് അവിടെ പറയാൻ പറ്റില്ല. പിന്നെ അവിടെ വരുന്ന വേറൊരു അബദ്ധം, എല്ലാരേക്കൊന്നും നിശ്ചിത ഓഹരിയാണ് വാങ്ങുക, ചന്തയിലെത്തി പോത്ത് നോക്കുമ്പോൾ പോത്ത് റെഡിമേഡല്ല. അല്ലെ, പോത്തിന്റെ വലിപ്പം ചെറുതും വലുതും മാംസം കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടാവും. റെഡിമേഡ് പോത്ത് ഒരു ചന്തയിൽ ഉണ്ടാവൂല, കറക്റ്റ് തൂക്കം കണക്കാക്കി വെച്ച പോത്തുകളെ കിട്ടൂല. ഒരു പോത്തിന് 42,000 മറ്റേ പോത്തിന് 38,000 ആയിരിക്കും. കമ്മിറ്റി ചെയ്യുന്നത് എന്താണെന്നറിയോ, 38,000 ഓലേക്കൊന്നും വാങ്ങിയത് 40,000, അപ്പൊ അതിന് 2,000 കമ്പിണ്ട്. ഈ 2,000 മറ്റേ 40,000 കൂടിയേക്കണ്ട് വെച്ചു കൊടുക്കും. ഇതൊന്നും ഒലൂഹിയത്ത് സഹിയാവുന്നതല്ല. അതുകൊണ്ട് പ്രവാസികൾ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോ ഷാഫിഈ മദ്ഹബ് പ്രകാരം ഒലൂഹിയത്തിനുള്ള നിബന്ധനകൾ പാലിച്ച് അത് ചെയ്യുന്നുണ്ടോന്ന് വ്യക്തമായി അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കുന്ന കമ്മിറ്റിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ പൈസ അയച്ച് നീയത്ത് വെക്കാൻ പറ്റാവുന്ന ഒരാളെ ഏൽപ്പിച്ച് ആ കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്.